ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം 1758 മുതൽ 1798 വരെ. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം 1758 മുതൽ 1798 വരെ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് മലബാറിൽ നിന്നും പാലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയതിനാലാണ് ധർമ്മരാജ എന്ന പേര് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ലഭിച്ചത്. തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട രാജാവ് ആരെന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും പടയോട്ട കാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ട കാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1790 മാറ്റിയത്. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടി. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ശുചീന്ദ്രം ഉടമ്പടി. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. ബാലരാമ ഭാരതം എഴുതിയത് ധർമ്മരാജയാണ്. ബാലരാമ ഭാരതം എഴുതിയത് ധർമ്മരാജയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണിത്. ധർമ്മരാജയുടെ പ്രധാന ആട്ടകഥകൾ സുഭദ്രഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുരവധം. ധർമ്മരാജയുടെ പ്രധാന ആട്ടകഥകൾ സുഭദ്രഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുരവധം. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കേരള ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കേരള ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം 1789. ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം 1789. ഡച്ചുകാരിൽ നിന്ന് 1789 ധർമ്മരാജാവ് വിലയ്ക്കു വാങ്ങിയ കോട്ടകൾ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഡച്ചുകാരിൽ നിന്ന് 1789 ധർമ്മരാജ വിലയ്ക്കു വാങ്ങിയ കോട്ടകൾ ഏതൊക്കെ ചോദിച്ചാൽ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയുമാണ്. ധർമ്മരാജയുടെ മുഖ്യമന്ത്രിമാർ
അയ്യപ്പൻ മാർത്തണ്ഡപിള്ളയും രാജ കേശവദാസനും ധർമ്മരാജയുടെ മുഖ്യമന്ത്രിമാർ അയ്യപ്പൻ മാർത്തണ്ഡപിള്ളയും രാജ കേശവദാസൻ. ധർമ്മരാജയുടെ പ്രശസ്ത ദിവാൻ രാജ കേശവദാസ്. ധർമ്മരാജയുടെ പ്രശസ്ത ദിവാൻ രാജ കേശവദാസ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി രാജ കേശവദാസൻ. തിരുവിതാംകൂറിൽ നിന്ന് ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജ കേശവദാസൻ. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസൻ. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസൻ. രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവ പിള്ള. രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവ പിള്ള. രാജ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം കേശവദാസപുരം. രാജ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം കേശവദാസപുരം. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോർണിംഗ്ടൺ പ്രഭു. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയ മോർണിംഗ്ടൺ പ്രഭു. ആലപ്പുഴ തുറമുഖവും ചാല കമ്പോളവും പണി കഴിപ്പിച്ചത് രാജ കേശവദാസൻ. ആലപ്പുഴ തുറമുഖവും ചാല കമ്പോളവും പണി കഴിപ്പിച്ചത് രാജ കേശവദാസൻ. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ കേശവദാസൻ. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ കേശവദാസൻ. തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പ മാർത്താണ്ഡപിള്ള. തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലായിരുന്നു ഈ ഓരോ മേഖലയും. വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പ മാർത്താണ്ഡപിള്ള. വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്ന നഗരം വർക്കല. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്ന നഗരം വർക്കല. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിക്കുന്നത് ആരുടെ കാലത്താണ്? ധർമ്മരാജയുടെ കാലത്ത്. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിക്കുന്നത് ആരുടെ കാലത്താണ്? ധർമ്മരാജയുടെ കാലത്താണ് ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻറ്റ് കേണൽ മെക്കാളെ. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻറ്റ് കേണൽ മെക്കാളെ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജ. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ കുഞ്ചൻ നമ്പ്യാറും ഉണ്ണായി വരിയുമാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ കുഞ്ചൻ നമ്പ്യാറും ഉണ്ണായി വരിയുമാണ്.